ഈ പഴം പറിച്ചു നിന്ന് കഴിഞ്ഞ ഉടനെ അവർക്ക് വേറൊരു പരിപാടി, കണ്ണു തുറന്നു. നേരത്തെ ആ കണ്ണ് അടഞ്ഞിരിക്കുമായിരുന്നു, അടഞ്ഞിരുന്ന ഒരു കണ്ണ് തുറന്നു, എന്നാൽ തുറന്നിരുന്ന വേറൊരു കണ്ണ് അടഞ്ഞു. അത് അവരറിഞ്ഞില്ല. കാരണം അവരെ സൃഷ്ടിക്കുമ്പോൾ അവനോട് അവൻ ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ എന്തിനാണ് ദൈവം അവനെ ജീവശ്വാസം ഊതിയത്? മെനഞ്ഞെടുത്തിട്ട് ജീവശ്വാസം ഊതിയത്. അവിടെ എഴുതിയിരിക്കുന്ന അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നു. ഹി ബിക്കെയിം എ ലിവിങ് സോൾ എന്ന് പറഞ്ഞാൽ അവൻ ജീവനുള്ള ദേഹമായി തീർന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ദേഹി എന്ന് പറഞ്ഞാൽ തന്നെ പ്രാണന്. അപ്പൊ ജീവനുള്ള പ്രാണനായി തീർന്നു എന്ന് പറഞ്ഞാൽ എന്താ അവിടെ പറയുന്നത്? അവനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ജീവനുള്ള പ്രാണനായിരുന്നു. അവന് ജീവനും ഉണ്ടായിരുന്നു, പ്രാണനും ഉണ്ടായിരുന്നു. പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അവൻ്റെ പ്രാണൻ പോയില്ല. പ്രാണൻ പോയായിരുന്നെങ്കിൽ അവനെ കുഴിച്ചിട്ടേനെ. പ്രാണൻ പോയില്ല, എന്തുപോയി? ജീവൻ പോയി. ഓക്കെ, നിങ്ങൾ മരിക്കയില്ല എന്ന് പിശാച് അവനോട് പറയുമ്പോൾ പിശാച് ഉദ്ദേശിച്ചത് നിന്റെ പ്രാണൻ പോകില്ല എന്നാണ്. എന്നാൽ ദൈവം ഉദ്ദേശിച്ചത് നിന്റെ ജീവൻ പോകുമെന്ന്. കാരണം ദൈവത്തെ സംബന്ധിച്ച് ജീവനാണ് മരണത്തിന് ഓപ്പോസിറ്റ്, മരണത്തിന് വിപരീതം. പിശാചിനെയും നമ്മളെയും സംബന്ധിച്ച് പ്രാണനാണ് മരണത്തിന് വിപരീതം. രാവിലെ എഴുന്നേറ്റിട്ട് കഴുത്തിന് മുകളിൽ തപ്പി നോക്കുമ്പോൾ തലയുണ്ട്. ഓഹ്, ഭാഗ്യം, രക്ഷപ്പെട്ടു. രാവിലെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്, കർത്താവെ അനേകം ആൾക്കാർ തട്ടിപ്പോയോ, എന്നെ മാത്രം ഈ ജീവനുള്ളവരുടെ ദേശത്ത് ശേഷിപ്പിച്ചതിട്ട് സ്തോത്രം. ഈ കുണ്ടറയാണ് ജീവനുള്ളവരുടെ ദേശവും. നിങ്ങളോട് ആര് പറഞ്ഞു? മരിച്ച് ജീവനുള്ളവരുടെ ദേശത്തേക്ക് പോകാൻ കൊതിയോടെ കാത്തിരിക്കേണ്ട ക്രിസ്ത്യാനി, ഈ നശിച്ചു പോകുന്ന ലോകത്തിൽ ഒരു ദിവസം കിട്ടി, ബാക്കിയുള്ളവരെല്ലാം സ്വർഗത്തിൽ പോയിട്ട് എന്നെ കൊണ്ടുപോകാഞ്ഞതിന് സ്തോത്രം എന്ന് പറയണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ പ്രാണനോട് എന്തു സ്നേഹമാണ്! ഇത്രയും ക്രൂരമായ ഒരു പ്രാർത്ഥന. പലരും ആശുപത്രി കിടക്കെ കിടന്ന് ഞരങ്ങുമ്പം, എനിക്ക് മാത്രം ഇങ്ങനെ സുഖം തന്ന, എനിക്ക് മാത്രം സുഖം തന്ന ദൈവം എത്ര വലിയവനാണ് എനിക്ക് പറയാൻ പറ്റുന്നില്ല. ആ ആശുപത്രി കിടക്കെ കിടന്നുകൊണ്ട് കർത്താവെ നീ വലിയവൻ എന്ന് പറയുന്നതുകൊണ്ട് ആരാധന ദൈവം കേൾക്കുന്നേ. ഞരക്കത്തിന് നടുവിൽ ഇരുട്ടിനാൽ പരീക്ഷിക്കപ്പെടുമ്പം അവിടെ ജീവനുണ്ടെങ്കിലാ അത് ദൈവത്തിൻ്റെ ജീവനാന്ന് പറയാൻ പറ്റുന്നു. എല്ലാ സുഖമായിരിക്കുമ്പോൾ സ്തോത്രം ചെയ്യുന്ന വെളിച്ചത്തിന് മുകളിലുള്ള മുമ്പിലുള്ള അഭ്യാസങ്ങളാണ്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് പ്രാണൻ പോകാതെ പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള എല്ലാ അഭ്യാസങ്ങളും നമ്മൾ ചെയ്യും. പക്ഷെ ജീവൻ പോയോ ഉണ്ടോ വന്നോ അറിയാൻ പോലും ഒരു വഴി നമുക്കില്ല. സംബന്ധിച്ചോ ഞാൻ പറഞ്ഞത്? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ജീവനുള്ള ദേഹിയായി തീർന്നു. അവൻ്റെ ജീവൻ പോയത് അവൻ അറിഞ്ഞുപോലുമില്ല. പ്രാണൻ പോയായിരുന്നെങ്കിൽ അവൻ ബഹളം വെച്ചേനെ, അല്ലെ മറ്റേ ആൾ ബഹളം വെച്ചേനെ, കൂടെയുള്ള ആൾ അല്ലേ. പ്രാണൻ പോയവന് ബഹളം വയ്ക്കാൻ പറ്റത്തില്ല, പക്ഷെ അടുത്തുള്ളവൻ